ശതാഭിഷേകത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ബഹുമുഖ പ്രതിഭ ശ്രീകുമാരൻ തമ്പി നമുക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ വഴി എന്നാൽ ശ്രീകുമാരൻ തമ്പി എന്ന എഞ്ചിനീയറെ കൃത്യമായി എത്ര പേർക്കറിയാം അദ്ദേഹത്തെ ഊട്ടി ഉറക്കിയ നഗരം അന്ന് ചെന്നൈയായിരുന്നു ഗണിതശാസ്ത്രത്തിൽ ബിരുദവും സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും എടുത്ത് അദ്ദേഹം ചെന്നൈയിൽ ഒരു നിർമ്മാണ കമ്പനി നടത്തിയിരുന്നു അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും അദ്ദേഹം തന്നെയായിരുന്നു രണ്ടു വെള്ളത്തിൽ അതോ ഒന്നിൽ നിന്ന് കൃത്യമായി തുഴയണോ എന്ന ചോദ്യമുയർന്നപ്പോൾ ഒട്ടുമമാന്തിക്കാതെ എഴുത്തുമതിയെന്ന് തീരുമാനിച്ചയാളാണ് ശ്രീകുമാരൻ തമ്പി അങ്ങനെയാണ് എഞ്ചിനീയറുടെ കുപ്പായം അഴിച്ചുവച്ചത് ചെന്നൈയിലെ എഞ്ചിനീയറിംഗ് കാലത്ത് ഓഫ്സെറ്റ് സെറ്റ് പ്രസ്സുകൾ കെട്ടിടങ്ങൾ തുടങ്ങിയവയൊക്കെ ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ചു അപ്പോഴും കണക്കുകളായിരുന്നില്ല കവിതകൾ തന്നെയായിരുന്നു ആ മനസ്സിൽ എടുത്തു കംപ്ലീറ്റ് പുള്ളിയുടെ കവിതയാ ക്യാരക്ടറായാലും ക്യാരക്ടർ വൈസായാലും ശരി കഥ മൊത്തം ഒരു സംഗീതാത്മാവാണ് ഫസ്റ്റ് പടം എം എസ് ബി ആ ഡയറക്ടർ മ്യൂസിക് ഡയറക്ടർ അപ്പം പുള്ളി അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ പുള്ളി പിന്നെ മറ്റേ നമ്മുടെ മുറ്റുപാട് ചെയ്ത് മാളിയെ പടിയെന്ന് പറഞ്ഞു പുള്ളിക്ക് ഉടനെ അവാർഡ് പടം അവാർഡ് പടം എടുക്കൊള്ളു അതിൽ ഓട്ടിയടിച്ച് മോങ്ങിനിയാട്ടം നമ്മൾ നമ്മുടെ നമ്മുടെ അടൂർ ബാസിക്കൽ അവാർഡ് കിട്ടില്ല മോങ്ങിനിയാട്ടം ഇപ്പോൾ പുള്ളി സാഹിത്യകാരനാണെങ്കിൽ പുള്ളി എഴുതുന്ന കവിതയെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കോഴിക്കോട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനിംഗ് ഇൻസ്പെക്ടർ സ്ഥാനം രാജിവെച്ചാണ് ശ്രീകുമാരൻ തമ്പി ഗാനരചന ആരംഭിച്ചത് കാട്ടുമുല്ലെ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ രണ്ടുമൂന്ന് രണ്ടുമൂന്ന് സബ്ജക്റ്റ് മറ്റേ ഇവിടെ കൊടുത്തിരുന്നു ആരുടെ ഇവിടെ നമ്മുടെ മെരിലാൻഡില് പിന്നെ അതിലൊരു പുള്ളി എഴുതി രണ്ടും നോവലുണ്ട് കാക്കതൗബ്ലാട്ടി പാസറം ഇവനെ അങ്ങനെ അങ്ങനെ തുടക്കത്തിൽ പാട്ട് എഴുതിയിരുന്നാലും പുള്ളിയുടെ സാഹിത്യ പാട്ട് ക്ലാസ് ക്ലാസ് എനിക്ക് ലവ് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയിരുന്നപ്പോൾ നല്ല വരുമാനമുണ്ടായിരുന്നു അതെല്ലാം സിനിമയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്ന് ശ്രീകുമാരൻ തമ്പി എപ്പോഴും പറയാറുണ്ട് നിറയെ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി കോടികൾ സമ്പാദിച്ച് ചെന്നൈയിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഹൃദയ സരസിലെ പ്രണയ പുഷ്പത്തെ മലയാളിക്ക് നഷ്ടമായനെ ട്വന്റിഫോർ ചെന്നൈ